Hi friends, opposition like Ellarku Swagada. Apa kaiyin yasam namlu designer kurtiyada cutting kandirunnu. Adu detail aayittu namlu paranjittundayirunnu. Adu kandittillathavaru ee mugal telinju varuna eye button just onnu click cheyta madhi. Ningalku nere aa video like pova. Adin shesham vena nammada stitching video kaananayittu. Idile namlu full aayittu stitching aanu kaanikkunnathu. Appo namukku idu start cheya. Adinu munpayittu channel subscribe cheyidittillengil ningal onnu subscribe cheya. Appo angana anengil nammal idunna videos continuous aayittu ningalku kaananayittu pattum. അപ്പോൾ ഇത് നമുക്ക് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ക്രേപ്പിൻ്റെ മുകളിൽ കറക്റ്റ് ആയിട്ട് ഞാൻ മിഡിൽ പോയിന്റ് മാർക്ക് ചെയ്ത് നെക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ കോട്ടൺ തുണിയിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്, ലൈനിങ് തുണിയിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് നെക്ക് കിട്ടത്തുള്ളൂ. കാരണം ഇത് ഓൾറെഡി നല്ല ഒഴുക്കൻ തുണിയാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കോട്ടൺ തുണി ഇതിലേക്ക് വെച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ കറക്റ്റായിട്ട് നെക്കൊക്കെ നമുക്ക് കിട്ടും, തെന്നിപ്പോവാതെ നല്ല ഭംഗിയിൽ നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് പിൻകുത്തിയൊക്കെ നിങ്ങൾ തയ്ച്ചെടുക്കുക. അതിനുശേഷം ഇതേപോലെ ഫുള്ള് കട്ട് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ചെറിയ കട്ടിങ് കൊടുക്കുക, നൂല് പോകാതെ. മിഡിൽ പോയിന്റ് വരുമ്പോൾ ഒരു നടുക്കും പിന്നെ രണ്ട് വശത്തുമായിട്ടും ചെറിയ കട്ടിങ് കൊടുക്കണം. എങ്കിൽ മാത്രമേ അവിടെ നല്ല ഭംഗിയിൽ നമുക്കത് തിരിച്ചിടാനായിട്ട് പറ്റത്തുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. കട്ടിങ് ഇത്തിരി നന്നായിട്ട് ഇരിക്കണം, എന്നാൽ നൂല് പൊട്ടിപ്പോകാനും പാടില്ല. എങ്കിൽ മാത്രമേ അത് തിരിച്ചിടുമ്പോൾ ആ ഫിനിഷിങ്ങിൽ കിട്ടത്തുള്ളൂ. എന്നിട്ട് നമുക്ക് എൻഡ് ഭാഗം ഇതേപോലെ തയ്ച്ചെടുക്കണം. കാരണം ഈ മെറ്റീരിയൽ നമുക്ക് അയൺ ചെയ്താലും നല്ല ഭംഗിയിലിരിക്കില്ല, ഇതിങ്ങനെ പൊങ്ങി പൊങ്ങിപ്പോരും. അതുകൊണ്ട് അത് തയ്ച്ച് വയ്ക്കുന്നതാണ് നല്ലത് നെക്ക്. പിന്നെ തുമ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കിലേക്ക് വെച്ചിട്ട് ഹെം ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ അരികു വശത്തൂടെ നമ്മൾ ഫുള്ളായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പിടിച്ച് തയ്ച്ചെടുക്കുക. അപ്പോൾ ദാ ഫ്രണ്ട്സ്, ഇതേപോലെ നല്ല ഭംഗിയിൽ നമുക്ക് നെക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്ക് നെക്കും ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ ഇതും കോട്ടൺ തുണിയിൽ തന്നെയാണ് നെക്ക് വെച്ചിരിക്കുന്നത്. മിഡിൽ പോയിൻ്റ് മാർക്ക് ചെയ്ത് നമ്മൾ വെച്ച് കൊടുക്കുക. തെന്നിപ്പോകുന്നുണ്ടെങ്കിൽ നടുക്ക് ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുക്കുക, അതല്ലെങ്കിൽ പിൻ ചെയ്ത് വെച്ചിട്ട് ഇതേപോലെ തയ്ച്ചെടുക്കാം. ഇതും നമുക്ക് അര ഇഞ്ച് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ചെറിയ കട്ടിങ് കൊടുക്കാം. ഇനി ഷോൾഡർ യോജിപ്പിക്കാം. നല്ല വശവും ഒരുമിച്ച് വെച്ചിട്ട് ബാക്ക് സൈഡിൻ്റെ ക്യാൻവാസ് ഫ്രണ്ട് സൈഡിൻ്റെ ബാക്കിലേക്ക് വെക്കുക. ഞാനിപ്പോൾ ഒരു മുട്ട് സൂചി വെച്ചിട്ട് എപ്പോഴും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഉള്ളിലേക്ക് കയറ്റും. അതാകുമ്പോൾ ആ ഷോൾഡറിൻ്റെ വ്യത്യാസമൊന്നുമില്ലാതെ കറക്റ്റായിട്ട് നമുക്ക് ഒരുപോലെ കിട്ടും. അപ്പോൾ ഇതാ ഇതേപോലെ അര ഇഞ്ച് വെച്ചിട്ട് ഒരു രണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതേപോലെ രണ്ട് സ്റ്റിച്ച് നമ്മൾ ചെയ്തു. അടുത്തത് അതേപോലെ തന്നെ നല്ല വശവും നമുക്ക് ഒരുമിച്ച് വെച്ച് കൊടുക്കണം. ബാക്ക് സൈഡിൻ്റെ നെക്ക് നമ്മൾ തയ്ച്ചിട്ടില്ല കേട്ടോ, അത് തയ്ച്ചിട്ട് വെക്കരുത്. ഫ്രണ്ട് സൈഡ് മാത്രം തയ്ച്ചാൽ മതി. അതും നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതായതും നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നിവർത്തിയിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് നെക്ക് നമുക്ക് തയ്ച്ചെടുക്കാം. ബാക്ക് സൈഡ് നെക്കും നമുക്ക് ഹെം ചെയ്താൽ മതി, അതല്ലെങ്കിൽ നന്നായിട്ടൊന്ന് തയ്ച്ചെടുക്കാം. എനിക്കെപ്പോഴും ക്രേപ്പിൻ്റെ ആ മെറ്റീരിയൽ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നതുകൊണ്ട് തയ്ച്ചെടുക്കുന്നത് തന്നെയാണ് ഇഷ്ടം. അതുകൊണ്ടാണ് നെക്കും ഞാൻ ഫുള്ളായിട്ട് തയ്ച്ചെടുക്കുകയാണ്. ചിലർക്ക് പുറമേ ഇങ്ങനെ സ്റ്റിച്ച് വരുന്നത് ഇഷ്ടമല്ല, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഹെം ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഷോൾഡർ ഒരുപോലെ നമ്മൾ യോജിപ്പിച്ച് കറക്റ്റാണോ നോക്കിയിട്ട് കട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് സ്ലീവ് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം സ്ലീവ് ഈ ഭാഗത്ത് 6.5 നമുക്ക് കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. നമുക്ക് ആ തുമ്പ് മുറിഞ്ഞു പോയെങ്കിലും അത് കട്ടായി പൊയ്ക്കോളും. അപ്പോൾ ആദ്യം നമുക്ക് കുഴിച്ച വശവും ഫ്രണ്ടായിട്ടും അല്ലാത്തത് ബാക്ക് സൈഡും ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഒരുപോലെ യോജിപ്പിച്ച് വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഈ തുമ്പ് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കണം, ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും വേണം യോജിപ്പിക്കാനായിട്ട് കേട്ടോ. ആദ്യത്തെ രണ്ട് പീസ് നമ്മൾ കുഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ ഓരോന്നെടുത്തിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കണം. എന്നിട്ട് ഇതുപോലെ പതിച്ച് ഞാൻ തയ്ച്ചു കൊടുത്തു. തുമ്പിന് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം ഈ തുമ്പ് രണ്ടായിട്ട് മടക്കി ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു സ്റ്റിച്ച് മാത്രമേ ഇവിടെ കൊടുക്കുന്നുള്ളൂ ക്രീപ്പിന്, അതായിരിക്കും കുറച്ചുകൂടെ ഭംഗി. എന്നിട്ട് മിഡിൽ പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ സ്ലീവിൻ്റെ തയ്യൽ തുമ്പ് ഉണ്ടായിരുന്നല്ലോ മുകൾ ഭാഗത്തെ, അത് ഞാൻ ബാക്കിലേക്ക് വെച്ചിട്ട് പതിച്ച് തയ്ച്ചിട്ടുണ്ട്. എല്ലാം ബാക്കിലേക്ക് വെച്ച് പതിച്ച് കഴിക്കുക. അതാകുമ്പോൾ ഇങ്ങനെ മുഴച്ചിരിക്കില്ല, അതുമല്ല തയ്യലും പെട്ടെന്ന് അങ്ങനെ കാണത്തില്ല. എന്നിട്ട് ഇതുപോലെ സ്ലീവ് ഫിക്സ് ചെയ്ത് കൊടുക്കുക. സ്ലീവ് നമ്മൾ വെക്കുന്ന എല്ലാ വീഡിയോയിലും കാണിക്കുന്നതുകൊണ്ട് അത് ഞാൻ കാണിക്കുന്നില്ല. കറക്റ്റ് നടുക്കുമെന്ന് തന്നെ രണ്ട് വശത്തേക്കും തയ്ക്കുക കേട്ടോ. ഇനി ഇതാ ഇതേപോലെ രണ്ട് സ്ലീവും വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. മുകളിൽ നിന്ന് 14 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ട് അവിടുത്തെ വേസ്റ്റിൻ്റെ വണ്ണം 9 ഇഞ്ച് എടുത്തു. പിന്നെ ചെസ്റ്റിൻ്റെ വണ്ണം ഞാൻ അങ്ങനെ എടുക്കാറില്ല, ആം ഹോൾ കറക്റ്റ് ആയതുകൊണ്ട് ആം ഹോൾ 9 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 9 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തു. സ്ലീവിൻ്റെ വണ്ണം 6.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇത് ഇത്രയും മുകളിലായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് നമുക്ക് കട്ടായി പോകും.
അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ കട്ട് ചെയ്യുമ്പോൾ ഇത്തിരി കൂടെ തയ്യൽ തുമ്പ് കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഇവിടെ ഞാൻ 6 ഇഞ്ചും എടുത്ത് കൊടുത്തിട്ടുണ്ട്. 6 ഇഞ്ചരയോ നിങ്ങളുടെ വണ്ണം അനുസരിച്ചെടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ കർവ് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് ഷേപ്പ് ചെയ്യുന്ന എങ്ങനെ നോക്കാം. സ്ലീവിൻ്റെ ഭാഗം മുതൽ നമ്മൾ തയ്ക്കാൻ തുടങ്ങുകയാണ്. ഇവിടുന്ന് താഴേക്ക് വരെ നമുക്ക് ഒറ്റ സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ ഒരു 3 സ്റ്റിച്ച് ഞാൻ ചെയ്തെടുക്കും, ഒരു 1/2 ഇഞ്ച് വീതിയിൽ വെച്ചിട്ട്. അപ്പോൾ ആദ്യം മുകളിൽ നിന്ന് താഴേക്ക് തയ്ക്കുക, പിന്നെ താഴേ നിന്ന് മുകളിലേക്ക് ഞാൻ തയ്ച്ചെടുക്കുന്നു, വീണ്ടും മുകളിൽ നിന്ന് താഴേക്ക് തയ്ക്കുക. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ വശം കഴിഞ്ഞു അടുത്ത വശവും നമുക്ക് ഇതേപോലെ തയ്ച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു ഭാഗം നിവർത്തി വയ്ക്കുക. ഇത് ഇച്ചിരി തെന്നി തെന്നി മാറും. അപ്പോൾ ഞാനിവിടെ പിൻകുത്തി വെച്ചിട്ടാണ് തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ അറിയില്ലെങ്കിൽ നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് തയ്ക്കുക. ഇതിപ്പോൾ ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല, നമുക്ക് അറിയാമല്ലോ. ഏകദേശം ഒരു ഊഹം വെച്ച് നമ്മൾ തയ്ക്കുക. ഇവിടുന്ന് നേരെ തിരിച്ച് തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വളവ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഞാൻ താഴേ നിന്ന് മുകളിലായിട്ട് തയ്ക്കാൻ പറഞ്ഞത്. ഈ ഭാഗം ഒരുപോലെ തയ്ക്കുക. എന്നിട്ട് നമുക്ക് നടുവിൻ്റെ ഭാഗം, ഹിപ്പ് ഭാഗത്തൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് ഒരു 1/2 ഇഞ്ച് വീതിയിൽ നമ്മൾ തയ്ച്ചെടുക്കുക. കാരണം വിരിവുള്ള ഭാഗത്ത് നമുക്ക് അഴിക്കേണ്ട കാര്യം വരത്തില്ല. അപ്പോൾ 3 സ്റ്റിച്ച് ഞാൻ ചെയ്തെടുത്തു. ഇനി ബാക്കിയുള്ള തുമ്പ് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് കളയാം, കണ്ടോ. അപ്പോൾ ആ ഭാഗവും നമുക്ക് കട്ടായി പോകുന്നതായിരിക്കും. ഒരു 1.5 ഇഞ്ച് മാത്രം നിർത്തിയാൽ മതി. ഒരുപാട് ഇങ്ങനെ അങ്ങ് വീതി പോലെ ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോഴത്തേക്കും തുണി മോശമാവുകയും ചെയ്യും. പിന്നെ അത്രയും കാലമൊന്നും നമ്മൾ യൂസ് ചെയ്യത്തില്ല. ഇപ്പം കുറച്ച് പ്രാവശ്യം ഒന്നും ഇടുക മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പണ്ടൊക്കെയെന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷം നമ്മൾ ഡ്രസ്സ് സൂക്ഷിക്കുമായിരുന്നു. അപ്പോൾ അടുത്തത് ഇനി താഴത്തെ ഫ്രില്ലാണ്. അപ്പോൾ 4 പീസ് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 7 ഇഞ്ച് വീതിയിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ആ 4 പീസും ഒരേപോലെ ഇങ്ങനെ നീളത്തിൽ നമ്മൾ യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് യോജിപ്പിച്ചു, ഇതിൻ്റെ തുമ്പെടുത്തിട്ട് അടുത്ത പീസ് നമ്മൾ ഇതിലേക്ക് യോജിപ്പിക്കുകയാണ്. അപ്പോൾ 2 സ്റ്റിച്ച് ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ അത് വിട്ടുപോകും. അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തും 2 സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്, പതിച്ചടിക്കുന്നില്ല. ഇതേപോലെ തന്നെ ഞാൻ 2 സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ 4 പീസും ഒരേപോലെ തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുർത്തിയിലേക്ക് ചേർത്ത് തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ താഴ്വശം ആദ്യം ഇതേപോലെ 2 ആയിട്ട് മടക്കി കൊടുക്കുക. നിങ്ങൾക്ക് റോൾ ഹെം വേണമെങ്കിലും ചെയ്തെടുക്കാം. പക്ഷേ ഈ യോജിപ്പിച്ച ഭാഗം വരുമ്പോൾ റോൾ ഹെം കടത്തിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ 2 ആയിട്ട് ചെറിയതായിട്ട് മടക്കി അങ്ങ് തയ്ച്ചു കൊടുത്തത്. അപ്പോൾ റോൾ ഹെം ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ആ യോജിപ്പിച്ച ആ 3 ഭാഗത്ത് മാത്രം വരുമ്പം ഒന്ന് സ്റ്റക്ക് ആകുന്ന പോലെ ആവും. അതുകൊണ്ടാണ് ഞാൻ അതിട്ട് ചെയ്യുന്നത്. അത് വേണമെങ്കിൽ നിങ്ങൾക്കത് 2 ആയിട്ട് മടക്കി ആ ഭാഗം മാത്രം നിവർത്തി യോജിപ്പിച്ചെടുക്കാനും പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്കിത് തുണിയിലേക്ക് ഫിക്സ് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. ആദ്യം ഈ കുർത്തിയുടെ തുമ്പ് നമുക്കൊന്ന് പൊട്ടിച്ച് മാറ്റണം, എന്നിട്ട് അവിടേക്ക് വേണം വെച്ച് കൊടുക്കാനായിട്ട്. അത് ഞാൻ ഓർത്തില്ലായിരുന്നത്, അതുകൊണ്ടാണ് ഞാനങ്ങ് ലോക്ക് ചെയ്ത് തയ്ച്ചു പോയി. അപ്പോൾ നിങ്ങൾ ഒരു വശം ലോക്ക് ചെയ്യണ്ട, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തയ്ച്ചാൽ മതി. നമുക്കത് അഴിച്ചെടുക്കണം, പിന്നെ അല്ലെങ്കിൽ പ്രയാസമാണ് തയ്ച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ അഴിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ നിവർത്തി വെച്ച് കൊടുത്തു. അപ്പോൾ ഇനി ഈ തുമ്പിലേക്ക് ചേർത്ത് നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ. റൗണ്ട് ചെയ്ത് അല്ലെങ്കിൽ തയ്ച്ചെടുക്കാവുന്നതാണ്, പക്ഷേ ഇതാണ് കുറച്ചുകൂടെ കംഫർട്ട്. കുറച്ചുകൂടെ നന്നായിട്ട് കുർത്തിയിലേക്ക് യോജിച്ച് ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ ഒരു തുമ്പ് നമ്മൾ ഇതിലേക്ക് നല്ല വശവും കൂടെ ചേർത്ത് നമുക്ക് തയ്ച്ചെടുക്കാം. എന്നിട്ട് ഒരു ചെറിയ 3/4 ഇഞ്ച് നീളത്തിൽ വെച്ചിട്ട് ഞാൻ ചെറിയ ഞുറുവാണ് എടുക്കുന്നത്. ഒരുപാട് വലുത് ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ ഇതിങ്ങനെ ഒത്തിരി പൊങ്ങിയിരിക്കും. ഒരു 1/4 ഇഞ്ച് വീതിയിലുള്ള ചെറിയ ഞുറുവുകൾ നമ്മൾ ഒരു 3/4 ഇഞ്ച് നീളത്തിൽ ഇങ്ങനെ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് അളവും കാര്യവും ഒന്നും നോക്കിയില്ല, നേരെ അങ്ങ് വെച്ചിട്ട് ഞുറിവിടുകയാണ് ചെയ്യുന്നത്. കാരണം അഥവാ നമുക്ക് തികഞ്ഞില്ലെങ്കിൽ നമുക്ക് മിച്ചം ഒരു സ്ലീവിനായിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ മാറ്റി വെച്ചൊരു പീസ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് വേണമെങ്കിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. അതല്ല, ഇത് ഞുറിവിട്ട് വരുമ്പോഴത്തേക്കും തുമ്പ് കൂടുതലാണ് വരുന്നതെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. കാരണം നമ്മൾ ഓൾറെഡി നല്ല ഞുറിവിട്ട് കഴിഞ്ഞു, പിന്നെ മിച്ചം വരുന്നത് നമുക്ക് വീണ്ടും ഞുറിവിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വെച്ച് ഞാൻ ഫുൾ അങ്ങ് ഞുറിവിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ ഭാഗത്തും തുല്യ അളവിൽ തന്നെ ഇടണം, ഡിഫറൻസ് വരരുത്. അപ്പോൾ ഇച്ചിരി ക്ഷമയോടെ നമ്മൾ ഓരോ ഭാഗവും ഒരേപോലെ തന്നെ ഞുറിവിട്ട് കൊടുക്കുക. കുറേ ഏറെ ഉണ്ടാവും, കാരണം ഇതിൻ്റെ ചുറ്റും ഫുള്ള് നമ്മൾ വെച്ച് കൊടുക്കണ്ടേ. അപ്പോൾ അതിന് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അത് നമ്മൾ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ഫുള്ളായിട്ട് വെച്ച് കാണിക്കുകയാണ്. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, ഇതേപോലെ തന്നെ ഞുറിവിട്ട് അങ്ങ് കാണിച്ചാൽ മതി. അപ്പോൾ ഇതേപോലെ ലാസ്റ്റ് വരെ ഞുറിവിട്ടു. ആ ലാസ്റ്റ് വരുമ്പോൾ ഞുറിവിട്ടിട്ട് ആ തുമ്പിലേക്ക് നമ്മൾ തയ്ച്ച് പുറത്തേക്ക് ഇറക്കണം. നമ്മൾ ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ തുമ്പ് വരെയും ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് ഒരു 1/2 ഇഞ്ച് തുമ്പ് പിന്നെ നമ്മൾ ഞുറിവിടേണ്ട, ബാക്കി പുറത്തേക്ക് നമ്മൾ തയ്ച്ചെടുക്കുക.
ഇതാണ് നമ്മുടെ തുമ്പ്. അതിലേക്ക് വെച്ചിട്ട് പുറത്തേക്ക് നമ്മളങ്ങ് തയ്ച്ചെടുത്താൽ മതി. അപ്പോൾ ഈ തുമ്പത്ത് വെച്ചിട്ട് നമ്മളെല്ലാം യോജിപ്പിച്ചു. അപ്പം മിച്ചം നമുക്ക് ഇത്രയും പീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്കത് തികയുന്നുണ്ട് കേട്ടോ. നല്ല ഞൊറിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് സ്ട്രെയിറ്റ് നമ്മളതങ്ങ് കട്ട് ചെയ്ത് മാറ്റുക. ഇതേപോലെ കട്ട് ചെയ്തു. അപ്പോൾ ഇത്രയും പീസ് മാത്രമാണ് നമുക്ക് മിച്ചം വന്നത്. നമ്മൾ ഇരട്ടി തുണിയാണ് വെച്ച് കൊടുത്തത്. ഇനി ഇത് നമുക്കിങ്ങനെ ഒരുപോലെ പിടിച്ച് നമ്മൾ ആ ഷേപ്പിൽ നേരത്തെ എങ്ങനെയാണോ തയ്ച്ചത് അതേപോലെ താഴേക്ക് ഇങ്ങനെ തയ്ച്ച് യോജിപ്പിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതാണ് കുറച്ചുകൂടെ എളുപ്പമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. മുകൾ വശം ലോക്ക് ചെയ്തിട്ട് താഴേക്ക് എടുക്കുക. പിന്നെ താഴെ വരുമ്പോൾ ഇത്തിരി ലെങ്ത് വ്യത്യാസം എന്തെങ്കിലും വരുവാണെങ്കിൽ ചെറിയൊരു ഞൊറിവ് നമുക്ക് ഏതെങ്കിലും ഭാഗത്ത്, അതായത് ഞാനിങ്ങനെ താഴെ ഒരുമിച്ച് പിടിച്ചിട്ട് ഈ ഭാഗത്ത് ഇങ്ങനെ ചെറിയൊരു ഞൊറിവ് നമുക്ക് ഇവിടോട്ട് ചേർത്തങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒട്ടും കാണത്തില്ല. ഒരു നേരിയ ചെറിയ ഞൊറിവ് എന്തെങ്കിലും വരത്തുള്ളൂ. ആ ഭാഗത്ത് ഇട്ട് കൊടുത്തു. ഇനി തുമ്പ് ഒരുപോലെ വയ്ക്കുക. അതല്ലെങ്കിൽ തുമ്പിന് ചെറിയ വേരിയേഷൻ വരും. അപ്പോൾ അത് അഭംഗിയായിരിക്കും. അതുകൊണ്ടാണ് അത് മേളിലിട്ട് കൊടുക്കാനായിട്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ലോക്ക് ചെയ്ത ഭാഗം മുതൽ വീണ്ടും നമ്മൾ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ അതാ ഫുള്ളായിട്ട് നമ്മൾ തയ്ച്ച് കഴിഞ്ഞു. അപ്പോൾ ഞാനൊന്ന് നിവർത്തി കാണിച്ചു തരാം. അപ്പോൾ അതാ ഇതേപോലെയാണ് കണ്ടോ, നല്ല ഭംഗിയുണ്ട്. നമ്മൾ കറക്റ്റായിട്ട് തുല്യമായിട്ട് ഇരിക്കുന്ന രീതിയിലാണ് ഞൊറിവ് ഇട്ട് കൊടുത്തത്. പിന്നെ ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. ചെസ്റ്റിൻ്റെ അവിടെ നിങ്ങൾക്ക് ബട്ടൺ വെച്ച് കൊടുക്കാം, സ്ലീവിൻ്റെ അവിടെ താഴെ വെച്ച് പോലെ ഞൊറിവ് വെച്ച് കൊടുക്കാം. നല്ല ഭംഗിയിൽ നമുക്ക് തയ്ച്ചെടുക്കാം. ഇത് തന്നെ നല്ല രസമാണ്. സിമ്പിളായിട്ടുള്ളൊരു കുർത്തിയാണ് ഞാൻ കാണിച്ചത്. പിന്നെ നെക്കിന് ഇതുപോലെ ഒരു ഡിസൈൻ വെച്ച് കൊടുത്താൽ നമുക്ക് കുറച്ചുകൂടെ നല്ല എളുപ്പമല്ല, കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും. അപ്പം റൗണ്ടോ അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കുന്നതിലും നല്ല ഭംഗിയാണ് നെക്ക് നമ്മളൊരു ഇതുപോലത്തെ എന്തെങ്കിലും ഒരു ഡിസൈൻ ഉള്ളത് വെച്ച് കൊടുത്താൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പ്രധാനപ്പെട്ട കാര്യം ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം, എങ്കിൽ മാത്രമേ വീഡിയോസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. പിന്നെ നമ്മുടെ നൈറ്റി മെറ്റീരിയൽസ് ഇപ്പം വന്നിട്ടേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ തിങ്കളാഴ്ച ഇടുന്നതായിരിക്കും. പിന്നെ ചുരിദാർ മെറ്റീരിയൽസിൻ്റെ വീഡിയോ നാളെ ഞാൻ ഇടുന്നതായിരിക്കും. അത് നല്ല റേറ്റ് കുറവാണ്, പിന്നെ ഫ്രീ ഡെലിവറിയാണ്, നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽസാണ് കേട്ടോ. നമ്മൾ ഒത്തിരി നല്ല കുറച്ച് റേറ്റിലാണ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. താങ്ക് യു ഫ്രണ്ട്സ്. ബൈ ബൈ.